हाय फ्रेंड्स एल्लावर्क्कुम नमस्कारम नम्मुडे पुतिय वीडियोयिलेक्क स्वागतम इट्स मी विमल 360 डिग्री നമ്മൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ബൈക്കുകൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഫോർ സ്ട്രോക്ക് ബൈക്കുകൾ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് വീഡിയോ ചെയ്തത് ഇന്ന് ചെയ്യുന്നത് ടു സ്ട്രോക്ക് ബൈക്കുകൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഫോർ സ്ട്രോക്ക് ബൈക്കുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വഴിയേ ഞാൻ വീഡിയോയിൽ പറയാം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വൺ ഓഫ് ദ ലെജൻഡറി വണ്ടികളിലൊന്നായ അധികം നിരത്തുകളിൽ കാണാത്ത നമ്മുടെ സ്വന്തം യുവാക്കളുടെ ഹൃദയമിടിപ്പായ RX 100 ആണ് എൻ്റെ ബൈക്കിലിരിപ്പുണ്ട് RX 100 വെച്ചാണ് നമ്മളിന്ന് ടു സ്ട്രോക്ക് വണ്ടികളെപ്പറ്റി പറയാൻ പോകുന്നത് പൊതുവേ നമ്മുടെ നിരത്തുകളിൽ ടു സ്ട്രോക്ക് വണ്ടികൾ ഇപ്പം വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ 2002-2003 കാലഘട്ടത്തിൽ ടു സ്ട്രോക്ക് വണ്ടികളുടെ ഉൽപ്പാദനം അവസാനിപ്പിക്കുകയുണ്ടായി ഒരു കാലഘട്ടത്തിൽ ടു സ്ട്രോക്ക് ബൈക്കുകളായിരുന്നു നിരത്തിലെ രാജാക്കന്മാർ RX 100 RX 135 RX ZZ സുസുക്കിയുടെ ഷവോലിനും ഷോഗണും സമുറായിയും എന്തിനു പറയണം കൈനറ്റിക് ഹോണ്ടയും ചേതക്കും വരെ നമ്മുടെ നിരത്തുകളിൽ രാജകീയമായി ഓടിക്കൊണ്ടിരുന്നതാണ് ടു സ്ട്രോക്കിൻ്റെ വിശേഷം പറയാനാണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ അത് വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഏതായാലും ടു സ്ട്രോക്ക് വണ്ടികൾ ബൈക്കുകൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ RX 100 വൺ ഓഫ് ദ ലെജൻഡറി വണ്ടികളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ പാർട്സുകൾ പലതും ഇപ്പോൾ അവൈലബിൾ അല്ല വളരെ അവൈലബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തെങ്കിലും പാർട്സൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെന്യുവിൻ ആയിട്ടുള്ള പാർട്സ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ജെന്യുവിൻ പാർട്സ് അല്ല എങ്കിൽ വണ്ടിയുടെ മാർക്കറ്റ് പൊതുവേ ഡള്ളാവും ഇപ്പം ഇതിന് ആവശ്യക്കാരേറെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറേയൊക്കെ പാർട്സ് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഒട്ടുമിക്ക വണ്ടികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള പാർട്സ് അല്ല എല്ലാം ഇപ്പോഴും തുടങ്ങുന്ന പോലെ നമുക്ക് വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഈ വണ്ടിയുടെ എൻജിൻ നമ്പർ ശ്രദ്ധിച്ചോ ഇതാണ് വണ്ടിയുടെ എൻജിൻ നമ്പർ ഇവിടെയാണ് എൻജിൻ നമ്പർ കൊത്തി വെച്ചിരിക്കുന്നത് അപ്പം ഒരുപാട് ഇപ്പം ഈ വണ്ടി കിട്ടാനില്ലാത്തതിനാൽ വണ്ടിയുടെ മാർക്കറ്റ് പ്രൈസ് വളരെ കൂടുതലാണ് എല്ലാവരും മോഹവില കൊടുത്തിട്ടാണ് ഈ വണ്ടി വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോയ വണ്ടികളുടെയൊക്കെ പേപ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പലയിടത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ എൻജിൻ നമ്പറും നമ്മുടെ ബുക്കിലെ ഇതും സെയിം ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ എൻജിൻ ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പാടുണ്ടോ എന്ന് നോക്കുക ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ എൻജിന് ഇതുണ്ടല്ലോ ഇങ്ങനെ ഒരു വര പോലത്തെ സാധനത്തിലാണ് എൻജിൻ നമ്പർ കൊത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അവിടെ എന്തെങ്കിലും മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക ഒരുപാട് വണ്ടികൾ ഞാൻ പോയി നോക്കിയിട്ടുള്ള പല വണ്ടികളിലും കണ്ടിട്ടുണ്ട് ഇത് ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയിട്ട് എൻജിൻ നമ്പർ മാറ്റി കൊത്തി കൊടുക്കുന്ന പല സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട് പക്ഷേ ആ വണ്ടി നല്ലതല്ല എങ്കിൽ നമ്മൾ ഈ വണ്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ എൻജിൻ നമ്പറിൻ്റെ ഇവിടെ എന്തെങ്കിലും മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക എന്തെങ്കിലും എന്താ ഫ്ലാറ്റായിട്ടിരിക്കുമോ അല്ലെങ്കിൽ നമ്പേഴ്സിന് വലിപ്പം കൂടുതലോ അല്ലെങ്കിൽ വലിപ്പക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം വണ്ടി നമുക്ക് ഇപ്പം വണ്ടി ചെക്കിങ്ങിൽ ഇപ്പം നോക്കുന്നില്ലേ പോലും ഭാവിയിൽ അത് വളരെ ദോഷം വരും എന്തെങ്കിലും പറ്റി വണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഇല്ല അല്ലെങ്കിൽ ലൈസൻസ് ഇല്ല അങ്ങനെ നോക്കുമ്പോഴത്തേനും ചിലപ്പോൾ അവർ എല്ലാം ചെക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾ പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വണ്ടി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോവുക കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ RTO ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ നൂലാമാലയാവും അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചേസ് നമ്പറും കൂടെ നോക്കുക നമുക്ക് ചേസ് നമ്പറിൻ്റെ കാര്യം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് ചേസ് ഈ ചേസിനകത്തും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇതിപ്പം സൈഡ് ഒരഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ എൻജിൻ നമ്പറും ചേസ് നമ്പറും സെയിം ആണോ എന്ന് നോക്കുക അതുപോലെ എന്തെങ്കിലും കൊത്തി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചുരണ്ടി കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മുടെ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും വൈബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അസ്വാഭാവികമായിട്ട് ശബ്ദമോ ഹീറ്റോ നമ്മൾ എൻജിനിൽ നിന്ന് ഓവറായിട്ട് ഹീറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെന്താ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻജിൻ എന്തെങ്കിലും സാരമായിട്ട് പ്രശ്നമുണ്ടോ നമുക്ക് മനസ്സിലാക്കാം
ചെറിയ ഹീറ്റൊന്നും ഉടനെ ഒന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്താലൊന്നും വരത്തില്ല. ചില വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ട, വണ്ടികൾക്ക് നമ്മുടെ എൻജിന് ഓവറായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി വൈബ്രേഷൻ ചെയ്യും. ഈ എൻജിൻ്റെ ഈ ഭാഗം നമ്മുടെ സിലിണ്ടർ കിറ്റിൻ്റെ അവിടവും പിസ്റ്റൻ്റെ ഇവിടെയൊക്കെ നല്ലതായിട്ട് വൈബ്രേഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ വണ്ടിയുടെ എൻജിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഫോർ സ്ട്രോക്ക് വണ്ടികളിൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇതുണ്ടല്ലേ, ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് പുക വരുന്നു. അപ്പം ഉറപ്പായിട്ടും ടു സ്ട്രോക്ക് വണ്ടിയുടെ എക്സോസ്റ്റിനകത്തു നിന്ന് പുക വരും. അങ്ങനെ പുക വന്നിട്ടില്ലെങ്കിൽ എൻജിൻ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് തോന്നും. ഇപ്പം ചിലർ പറയും ഓവറായിട്ടാണ് പുക വരുന്നതെന്ന്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇതിന് ഓയിൽ ഒഴിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. നമ്മൾ ഓയിലും പെട്രോളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ടാങ്കിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പം ഓയിലിൻ്റെ അംശം ശകലം അളവ് ശകലം കൂടുതലാണെങ്കിൽ നമ്മുടെ എക്സോസ്റ്റിൽ നിന്ന് ഓവറായിട്ട് പുക പുറന്തള്ളും. അപ്പം ഇതിനകത്ത് ആപ്ലിക്കബിൾ അല്ല. വൈറ്റ് പുക, ബ്ലാക്ക് പുക അങ്ങനെയുള്ളത് ടു സ്ട്രോക്ക് വണ്ടികളിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വണ്ടിയുടെ എൻജിൻ ട്യൂണിങ്ങിൻ്റെ ശബ്ദം നോക്കിയും വൈബ്രേഷൻ നോക്കിയും തന്നെ നമ്മൾ എൻജിൻ പണി മനസ്സിലാക്കേണ്ട സാധിക്കും. അതുപോലെ തന്നെ എക്സോസ്റ്റിൽ നിന്ന് പുക വളരെ കുറവാണെങ്കിൽ, എന്ന് വെച്ചാൽ പുക വരുന്നില്ല എങ്കിലും വണ്ടിയുടെ എൻജിനും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഈ മഫ്ലർ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ സൈലൻസറിനകത്ത് എക്സോസ്റ്റിനകത്ത് മഫ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ വണ്ടി റേസ് ചെയ്ത് നന്നായിട്ട് പമ്പ് ചെയ്ത് കഴിയുമ്പോഴും എൻജിൻ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, ഇതുപോലെ സിലിണ്ടർ കിറ്റിനകത്തു നിന്നോ അല്ലെങ്കിൽ ഗ്യാസ്കറ്റിനകത്തു നിന്നോ അല്ലെങ്കിൽ എൻജിൻ്റെ ഇതിലെ നട്ടിനകത്തൂടെയൊക്കെ ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുണ്ടല്ലേ, നമ്മൾ കിക്കർ അടിക്കുന്നതിൻ്റെ അവിടെ നിന്നൊക്കെ ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പൊതുവേ പഴയ വണ്ടികൾക്ക്, ടു സ്ട്രോക്ക് വണ്ടികൾക്ക് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എൻജിൻ്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടായിരിക്കും അങ്ങനെ ഓയിൽ ലീക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. നമുക്ക് ഈ വാഷറൊക്കെ കറക്റ്റായിട്ടാണോ, പാച്ചിങ് ഒക്കെ കറക്റ്റായിട്ടാണോ കിടക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ. കാർബറേറ്ററിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലാണ് വണ്ടിയുടെ വലിവ് കുറവും അതുപോലെ സഡൻ പിക്കപ്പ് പിന്നെ മിസ്സിങ് ഒക്കെ തോന്നുന്നത്. നമ്മൾ കൈ കൊടുത്തു കഴിയുമ്പോൾ വണ്ടിക്ക് മിസ്സിങ് ഒക്കെ തോന്നുന്നത് കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ നോക്കുക, കാർബറേറ്റർ കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബറേറ്റർ വളരെ റെയറാണ്, കിട്ടാനുമില്ല. ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഈ കാർബറേറ്റർ മാറുന്നതിന് 2400 രൂപ 2500 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ പൊതുവേ ടു സ്ട്രോക്ക് വണ്ടികൾക്ക് വരുന്ന ഒരു കംപ്ലൈൻ്റാണ് കാർബറേറ്റർ കംപ്ലൈൻറ്. മിക്ക വണ്ടികൾക്കും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ഈ കാർബറേറ്റർ എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് വലിവിനൊക്കെ വ്യത്യാസം വരും, എന്നല്ലാതെ പൂർണ്ണമായിട്ട് വ്യത്യാസം വരത്തില്ല. നമുക്കൊരു സഡൻ പിക്കപ്പ് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, വണ്ടിയിൽ വെച്ചേക്കുന്ന പാർട്സ് എല്ലാം ജെനുവിൻ പാർട്സ് ആണോ നോക്കുക. അപ്പം ജെനുവിൻ പാർട്സ് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ജെനുവിൻ പാർട്സിനെല്ലാം യമഹയുടെ എംബളം കാണും. അപ്പം നിങ്ങൾ ജെനുവിൻ പാർട്സ് തന്നെ വെച്ചേക്കുന്നതാണോന്ന് ഉറപ്പ് വരുത്തുക. ബാക്കിയുള്ള പാർട്സുകൾക്കെല്ലാം ഒത്തിരി ആയുസ് കിട്ടത്തില്ല. ജെനുവിൻ പാർട്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി ഒരുപാട് നാൾ നിൽക്കത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പിന്നും മാറ്റേണ്ട വരും. അതുപോലെ നിങ്ങൾ അടുത്തത് ഞാൻ പോകുന്നത് നമ്മുടെ കൺസോളിലേക്കാണ്. അപ്പോൾ ഈ കൺസോളിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, മീറ്റർ വർക്കിംഗ് ആണോ, എല്ലാം വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾ ഈ സ്വിച്ചൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. ഇൻഡിക്കേറ്റർ, അതുപോലെ ലൈറ്റ് ഹൈ ബീം, നമ്മുടെ ന്യൂട്രൽ ലൈറ്റൊക്കെ വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. പൊതുവേ ഇത്രയും നാളായത് വണ്ടി ആയതുകൊണ്ട് മീറ്ററിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, ഇതിപ്പോൾ 644 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ മീറ്റർ മാറി വെച്ചേക്കുന്നതാണ്. മീറ്റർ മാറുന്നതിന് ഏകദേശം ഒരു 4000 രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഈ മീറ്റർ ആണെങ്കിലും കിട്ടാനില്ല. ഈ കീ ഹോള് വലുതാകുന്നു. അപ്പോൾ ഇത് കീ ഹോള്, ഇതിപ്പോൾ ഈ വണ്ടിയുടെ കുഴപ്പമില്ല, അതുപോലെ ചില വണ്ടികളുടെ കീ ഹോള് വളരെ വലുതായിരിക്കും. അപ്പോൾ അതൊരു കംപ്ലൈൻ്റ് ആണ്. നമ്മൾ വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് ചിലപ്പോൾ കീ തെറിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കീ ആയിരിക്കില്ല. ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ ജെനുവിൻ കീ ആണ്, യമഹയുടെ തന്നെ കീ ആണ്, ഇതിൻ്റെ തന്നെ കീ ആണ്. പക്ഷേ ചിലവരിപ്പം നമുക്കറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ ഈ വണ്ടിയുടെ കീ എവിടെയെങ്കിലും മിസ്സായി പോയിട്ട് അവർ ഈ കീ ഹോൾ വലുതാണെങ്കിൽ ഏത് കീ ഇതിനകത്ത് സൂട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കുക. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കീ ആണോ എന്ന് നോക്കുക. അപ്പം മറ്റുള്ള വണ്ടികളിൽ നിന്നൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ വണ്ടിക്കകത്ത് വെച്ചേക്കുന്ന എക്സോസ്റ്റ് നോക്കുക. എക്സോസ്റ്റ് ഇപ്പം ഒരുപാട് എക്സോസ്റ്റുകൾ പണിത് ഇറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചേംബർ, സെമി ചേംബർ, അങ്ങനെ ഒരുപാട് എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇതിപ്പം ഇതിൻ്റെ കമ്പനി എക്സോസ്റ്റ് ആണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണോ എന്ന് നോക്കുക. ഇപ്പോൾ ചേംബറൊക്കെ ആണെങ്കിൽ പണിയിച്ചെടുക്കുന്നത്. അപ്പം നമുക്കത് ഒരു ജെനുവിൻ പാർട്സ് ആയിട്ട് നമ്മളിപ്പോൾ RTO-യിൽ കൊണ്ട് റീടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴൊന്നും അതിനൊന്നും പേപ്പർ സാങ്ഷൻ കിട്ടത്തില്ല. അപ്പം ജെനുവിൻ പാർട്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സാങ്ഷൻ കിട്ടത്തുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ടയറും അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും. ടയർ യൂസ് ചെയ്തേക്കുന്നത് ഇതിപ്പം
മോട്ടോ ഡിയുടെ ടയറാണ്. ഈ ടയറിന് മാർക്കറ്റിൽ ഏകദേശം 1800 രൂപ മുതൽ 2500 രൂപ വരെ വില വരുന്നതാണ്. കട്ട നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിപ്പോൾ ഓഫ് റോഡിനും ഓൺ റോഡിനും വേണ്ടിയിട്ട് RX 135, RX 100 അതുപോലുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് ഇത് മേടിച്ചിരുന്നത്. അതുപോലെ തന്നെ RD 350 ഈ ടയർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടയർ ആണോ ഇട്ടിരിക്കുന്നത് നോക്കുക. അപ്പോൾ അല്ലാത്ത വേറെ ടയറുകളുണ്ട്, ശകലം വില കുറഞ്ഞ ടയറുകളുണ്ട്. ഈ ടയർ ആണെങ്കിൽ അതിന് ശകലം പ്രൈസ് കൂടുതലായിരിക്കും. അതുമല്ല നല്ല ക്വാളിറ്റി ഉള്ള ടയറാണ്, MRF ആണ്. ഇതുണ്ടല്ലേ MRF മോട്ടോ ഡി. അപ്പോൾ ഈ ടയർ ഉണ്ടോയെന്ന് നോക്കുക, ടയറിൻ്റെ തേയ്മാനം എത്രയുണ്ടെന്ന് നോക്കുക. ഇതിപ്പോൾ കട്ട ടയറാണ്, പുതിയ ടയറാണ്, അത് അധികം നാളായില്ല മേടിച്ചിട്ടിട്ട്. അപ്പം ടയർ നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് വണ്ടിയുടെ വില കൂടും. ഇപ്പം ടയർ കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വണ്ടിയുടെ വില കുറയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇതിന് മോഹ വിലയാണ് ഈ വണ്ടിക്ക്. അപ്പം ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പം വണ്ടി വിൽക്കാനുള്ള ആളാണെങ്കിൽ അയാൾ പറയുവാണ്, എൻ്റെ വണ്ടി ഞാൻ 70,000 രൂപയ്ക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്കൊരിക്കലും മോഡൽ വൈസ് ഈ വണ്ടിയുടെ വില ചോദിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ വണ്ടി കൊടുക്കുന്നുള്ളൂ. അയാൾക്ക് 70,000 രൂപ കിട്ടിയാലേ അയാൾ ആ വണ്ടി കൊടുക്കുന്നുള്ളെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തർക്കിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വിൻറ്റേജ് വണ്ടിയാണ്, അത് എന്താ പറയുക, മോഹ വിലയ്ക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വണ്ടിക്ക് വില കൂടുതലാണ് വില കുറവാണ് ആ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആപ്ലിക്കബിൾ അല്ല. ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഡിസ്ക് ബ്രേക്ക് അതുപോലെ പവർ ത്രോട്ടിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ വിലയിൽ വ്യത്യാസം വരും. അപ്പം വണ്ടിയുടെ പെർഫോമൻസും കൂടുമല്ലോ. നമ്മൾ ഡിസ്ക് ബ്രേക്ക്, ഇപ്പം ഡിസ്ക് ബ്രേക്ക് ഒന്ന് ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നതല്ല, എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതായിരിക്കും. അതുപോലെ പവർ ത്രോട്ടിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും, അക്യുറസി കൂടും, നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെയൊക്കെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വണ്ടിക്കകത്ത് ആഡ് ചെയ്തേക്കുന്ന പൾസറിൻ്റെ ഡിസ്ക്, അതുപോലെ യൂണിക്കോണിൻ്റെ ഗ്ലാഡിയേറ്ററിൻ്റെ ഒക്കെ ഡിസ്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഡിസ്ക് നോക്കുമ്പോഴത്തേനും നല്ല ഒരവില്ല പൊട്ടലില്ല എന്നൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ ഇപ്പം പോയി എടുക്കുമ്പോഴത്തേനും ഡിസ്ക് ബ്രേക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല ഡിസ്ക് ബ്രേക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഡിസ്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക. നമ്മുടെ ഈ വണ്ടി ഒരു 80% മുകളിൽ സ്റ്റീലും മെറ്റലും ആയതുകൊണ്ട് തന്നെ റസ്റ്റ് കയറാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പൊതുവേ റസ്റ്റ് കാണും, നമ്മുടെ ഈ ടാങ്കിനടിയിലൊക്കെ റസ്റ്റ് കയറാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എവിടെയെങ്കിലും റസ്റ്റോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ചെയ്സിന് ബെൻഡ് ഉണ്ടോ എന്ന് നോക്കുക, വെൽഡ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഇവിടെയൊക്കെ ഇപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ തട്ടിയതാകാം ഇടിച്ചതാകാം. അപ്പം അതൊക്കെ ഒന്ന് നോക്കുക. ചെയ്സിന് ബെൻഡ് തട്ടലോ ഒക്കെ മുട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ വലിവിനെ തന്നെ അത് ബാധിക്കും. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേനും നമുക്കൊരു സുഖമൊന്നും കിട്ടത്തില്ല. വണ്ടിയുടെ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക, ചെയിൻ ആൻഡ് സ്പോക്കറ്റ് തീർന്നതാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ആണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിനാണ് ചെയിൻ കവർ ഇല്ല, ചെയിൻ കവർ അഴിച്ച് കളഞ്ഞാണ്. അപ്പം ഇതിൻ്റെ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് ഇച്ചിരി മടുപ്പാണ്, നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ചെയിനും സ്പോക്കറ്റും ഒക്കെ ഇച്ചിരി മടുപ്പാണ്, ഇത് അധികം നാൾ ഇനി ഓടത്തില്ല. അപ്പോൾ കൂടിപ്പോയാൽ 1000-1500 കിലോമീറ്റർ, അതിൽ കൂടുതൽ ഓടാനായിട്ടുള്ള ചെയിൻ ആൻഡ് സ്പോക്കറ്റ് ഇല്ല. അപ്പം ചെയിൻ ആൻഡ് സ്പോക്കറ്റ് നോക്കുക, ചെയിൻ ആൻഡ് സ്പോക്കറ്റ് മാറുന്നതിന് നല്ല തുകയാവുന്നതാണ്. ഇപ്പോൾ ചെയിൻ കവർ ഉള്ള വണ്ടിയാണെങ്കിൽ ഗിയർ റെയിൽ ഇട്ടതിന് ശേഷം, ക്ലച്ച് പിടിച്ചതിന് ശേഷം വണ്ടി ഒന്ന് ബാക്കിലേക്കൊന്ന് അനക്കി നോക്കുക. ചെയിൻ ആൻഡ് സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ അത് മൂവ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ചെയിനിൽ നിന്ന് അലപ്പ് അടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുകൊണ്ട് ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഈ സാധനം ഒന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന്. ഇപ്പം ഈ വണ്ടിക്ക് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഇതുണ്ടോ നമുക്ക് കാണാൻ പറ്റും, നീറ്റാണ്. സസ്പെൻഷൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് ഒരു സുഖം കിട്ടത്തില്ല. സസ്പെൻഷൻ നോക്കുന്ന കൂടത്തിൽ തന്നെ നമ്മുടെ ടാങ്കിൽ എന്തെങ്കിലും പൊട്ടലോ ഒടിവോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ടാങ്കിന് ചളുക്കോ ഉണ്ടോ എന്ന് നോക്കുക. ഈ ടാങ്ക് മാറണേ 3500-4000 രൂപയാവും. അതുകൂടാതെ തന്നെ ടാങ്കിനകത്ത് എന്തെങ്കിലും തുരുമ്പോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും നോക്കുക. ഉറപ്പായിട്ടും നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഒരു 15 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ളതായിരിക്കും, അത് 100% ഉറപ്പാണ്. 2-സ്ട്രോക്ക് വണ്ടിയാണെങ്കിൽ അതൊരു 15 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടിയായിരിക്കും. അപ്പം നിങ്ങൾ റീടെസ്റ്റ് ചെയ്ത സമയത്ത് വണ്ടി റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, പാർട്സ് എല്ലാം മാറിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റീടെസ്റ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. വണ്ടിയുടെ പണിയെല്ലാം ഫുൾ തീർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം RTO സാങ്ഷൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. 5 കൊല്ലത്തേനാണ് നമ്മൾ പുതിയ പേപ്പർ വർക്ക് എടുക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് എത്ര കൊല്ലത്തേന് ഇനി പേപ്പർ ബാക്കിയുണ്ടെന്ന് നോക്കുക. ഇപ്പം ചില വണ്ടി 2000 മാനുഫാക്ചർ ചെയ്തേക്കുന്നതാണെങ്കിൽ 2015 ആയപ്പോഴത്തേനും അത് റീടെസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് 4 കൊല്ലമായി, പോയിട്ട് 1 കൊല്ലം കൂടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേപ്പർ വാലിഡിറ്റി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും അടുത്ത കൊല്ലം പിന്നെയും ഇത് നമ്മൾ പേപ്പർ റീടെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ നോക്കുക ജെന്യുവിൻ ആയിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണോ എന്ന്. അപ്പോൾ ചില വണ്ടികൾ 2-3 കൊല്ലം റീടെസ്റ്റ് ചെയ്യാതെ വെച്ചിട്ട് വിൽക്കുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും അത്രയും നാളത്തെ ടാക്സ് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഫൈൻ നിങ്ങൾ അടയ്ക്കേണ്ടി വരും.
വണ്ടിയെടുക്കുമ്പോഴത്തേനും നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ വണ്ടി കാണിക്കാതെ റീടെസ്റ്റ് ചെയ്തു കൊടുക്കുന്ന ഏജൻറ്റുമാർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇപ്പം നിങ്ങളിപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് അവർ പറയുകയാണ് 5 വർഷത്തേനുള്ള പേപ്പർ വാലിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കത് റീടെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റീപെയിൻറ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്ത വണ്ടി ആയിരിക്കാം. അങ്ങനെ റീടെസ്റ്റ് ചെയ്തെടുത്തതായിരിക്കാം. ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ അതിൻ്റെ ടാക്സും കാര്യങ്ങളും എല്ലാം അടച്ച് RTOയിൽ വണ്ടി കാണിക്കാതെ റീടെസ്റ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള വണ്ടികളിലൊന്നും പോയി തല വെക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ വണ്ടി എടുക്കുന്ന തുകയും അയാളൊരു 70,000 രൂപ മോഹവില പറഞ്ഞു നിങ്ങൾ ആ വണ്ടി എടുത്തു. നിങ്ങൾ എടുത്തു കഴിയുമ്പം വണ്ടി ഫിറ്റ്നസ് കാണില്ല. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വണ്ടിക്ക് ഫിറ്റ്നസ് കാണില്ല. നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റാം അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പണി വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എക്സ്ട്രാ കോസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. ഇതൊരു സ്വപ്നമായിട്ട് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ പൈസ പ്രശ്നമല്ല എന്നുള്ളവർക്ക് അത് വിഷയമല്ല. ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം മാർക്കറ്റിൽ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. അത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. ചിലവരെയൊക്കെ ഇപ്പോൾ ഈ വണ്ടി നോക്കാൻ അറിയത്തില്ലാത്തവർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജെന്യൂൻ ആയിട്ടുള്ള വണ്ടികൾ, കേരള രജിസ്ട്രേഷൻ വണ്ടികളല്ലാതെ പുറത്തുനിന്നുള്ള വണ്ടികൾ വരുന്നുണ്ട്. ഡൽഹി രജിസ്ട്രേഷൻ, അതുപോലെ രാജസ്ഥാൻ രജിസ്ട്രേഷൻ, അതുപോലെ മധ്യപ്രദേശ് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കുക, അത് റീവണ്ടികളാണ്. അതിന് പൊതുവേ മാർക്കറ്റ് ഡള്ളാണ്. നമ്മളിപ്പം വേറൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടികളാണ്. അങ്ങനെയുള്ള വണ്ടികൾ പൊതുവേ രജിസ്ട്രേഷൻ വളരെ മടുപ്പാണ്. നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി കുറവാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിങ്ങൾക്കറിയാം 2-സ്ട്രോക്ക് ബൈക്കുകൾ ഫുള്ളായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അവിടുന്ന് ചീപ്പ് റേറ്റിൽ വണ്ടി കിട്ടും, പക്ഷേ NOC കാണത്തില്ല. നിങ്ങൾ ഒരിക്കലും NOC ഇല്ലാത്ത വണ്ടിയിൽ ചെന്ന് തല ചാടല്ല്. കാരണം എന്താണെന്ന് വെച്ചാൽ തല വെച്ച് കൊടുക്കരുത് ഒരിക്കലും. നിങ്ങൾ വണ്ടി എടുക്കുകയാണ്, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ആ ഒരു RX-Z ആണ് വണ്ടി, അല്ലെങ്കിൽ RX-100 ആണ്. ഇതിനിപ്പോൾ ഇവിടെ 50,000 രൂപയുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ വണ്ടി 30,000 രൂപയ്ക്ക് കിട്ടും, പക്ഷേ അതിന് NOC കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ചെന്ന് ഓർക്കും, അയ്യോ 20,000 രൂപ എനിക്ക് ലാഭം, എന്നാൽ പിന്നെ ഞാൻ ആ വണ്ടി എടുത്തേക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോയി ആ വണ്ടി എടുക്കും. പക്ഷേ NOC ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ആ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓടിച്ചു നടക്കാം, പക്ഷേ വണ്ടി പിടിച്ച് കഴിയുമ്പം നിങ്ങൾ NOC ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണിക്കും? ഡൽഹി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റും ആയിരിക്കും. ഒരിക്കലും NOC ഇല്ലാത്ത വണ്ടി നിങ്ങൾ എടുക്കരുത്. വേറൊരാളിപ്പോൾ പറയാം ഞാൻ NOC എടുത്ത് തരാമെന്നുണ്ടെങ്കിൽ അയാൾ NOC അയാളുടെ കയ്യിൽ നിന്ന് തന്നെ NOC എടുക്കുക. നിങ്ങൾ ഒരിക്കലും പോയി ഞാൻ NOC എടുത്തോളാം, പൈസ അത്രയും മുടക്ക് കുറയുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പോയി NOC എടുക്കല്. പല വണ്ടികളും ചില സ്ഥലങ്ങളിലെ വണ്ടികളൊന്നും നമ്മുടെ RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല. നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ വണ്ടി ഓടിച്ചു നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ നമ്മൾ മുമ്പേ കണ്ടുപിടിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം സഡൻ പിക്കപ്പ് ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുക. സഡൻ പിക്കപ്പ് ഇല്ല എങ്കിൽ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് കംപ്ലൈൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ക്ലച്ചൊക്കെ കണ്ടില്ല, ഗിയർ ഇടുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ നമ്മളൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം പഴയ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ചെയ്സിനൊക്കെ ബെൻഡ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ചെയ്സിന് ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേനും നമുക്കൊരു ഡിസ്കംഫേർട്ട് തോന്നും, അതുപോലെ സസ്പെൻഷനൊക്കെ ഒരു ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക. ഇപ്പോൾ ഓടിച്ച് നോക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഓടിച്ച് നോക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാര്യങ്ങളാണ് നമ്മളൊരു 2-സ്ട്രോക്ക് ബൈക്ക് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തി വെക്കുക. ഇതുപോലെ എന്തെങ്കിലും പുതിയൊരു കിടിലം വീഡിയോയിൽ കാണുന്നിടം വരെ ദിസ് ഇസ് വിമൽ സൈനിങ് ഓഫ്.